ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓർഗനൈസേഷൻ, ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനും അവയുടെ ആസ്ഥാനങ്ങൾ, അതുപോലെ തന്നെ ഹെഡ് ആരൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഞാൻ ഇതിനെക്കുറിച്ചൊരു ഒരു വീഡിയോ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കണ്ടതിന് ശേഷം ഇത് കാണണമെന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. ഓക്കെ, നമുക്ക് പോകാം. ഫസ്റ്റ്, ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ യു എൻ വിമൻ. സെക്കൻഡ്, യുണൈറ്റഡ് നേഷൻസ് ചിൽഡ്രൻ ഫണ്ട്, അതായത് യുനിസെഫ്, യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട് യു എൻ എഫ് പി എ, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ. ഈ നാല് ഓർഗനൈസേഷൻസിൻ്റെയും ആസ്ഥാനം എന്ന് പറഞ്ഞാൽ ന്യൂയോർക്കാണ്. ഇതിനെല്ലാം കൂടെ കണക്ട് ചെയ്ത് നമുക്കൊരു കണക്ട് ചെയ്യാൻ വേണ്ടി ഞാനൊരു ട്രിക്ക് ഉപയോഗിക്കുന്നു. ന്യൂ ഇയർ ദിവസം വിമനും ചിൽഡ്രനും അടങ്ങുന്ന പോപ്പുലേഷൻ, ന്യൂ ഇയർ ദിവസം വിമനും ചിൽഡ്രനും അടങ്ങുന്ന പോപ്പുലേഷൻ നേഷനിൽ നടക്കേണ്ട കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നു. അതായത് വിമൻ ന്യൂ ഇയർ ദിവസം എന്ന് പറഞ്ഞാൽ ന്യൂയോർക്കാണ്. ന്യൂ ഇയർ ദിവസം വിമനും ചിൽഡ്രനും അടങ്ങുന്ന പോപ്പുലേഷൻ നേഷനിൽ നടക്കേണ്ട കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നു. ഓക്കെ, ഇതിൻ്റെയൊക്കെ ഹെഡ് ആരാന്ന് നോക്കാം. യു എൻ വിമൻ്റെ ഹെഡ് എന്ന് പറയുന്നത് ഫുംസിയിലെ എംലാംബോ എൻ ജി കുക്ക. പേരല്പം ടഫാണ്. യു എൻ വിമൻ്റെ ഹെഡ് എന്ന് പറയുന്ന ഫുംസിയിലെ എംലാംബോ എൻ ജി കുക്ക. നമുക്കിത് എങ്ങനെ കണക്ട് ചെയ്യാൻ നോക്കാം. വിമൻ എന്ന് പറയുന്നത് സ്ത്രീ എന്ന് പറയുന്നത് വീടിൻ്റെ വിളക്കാണ്. ഓക്കെ, ലാംബ്, LAMB, അങ്ങനെ നമുക്ക് ലിങ്ക് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് നേഷൻസ് ചിൽഡ്രൻ ഫണ്ട് യുനിസെഫ്. ഇത് നമുക്ക് ഹെൻറീറ്റ ഫോർ, ഇതിനു മുമ്പ് ആൻ്റണിയിലേക്കായിരുന്നു, ഹെൻറീറ്റ ഫോർ. ഇതങ്ങനെ നമുക്ക് ലിങ്ക് ചെയ്യാൻ നോക്കാം. ഇപ്പം കുട്ടികളെന്ന് പറയുന്നത് ഇപ്പം ഏത് പ്രായമുള്ള, അവന് മേളിലുള്ള ഏത് പ്രായത്തിലുള്ള ആൾക്കാരെയും ചേട്ടാന്ന് വിളിക്കുന്നത്. 20 വയസ്സുകാരനായാലും ശരി, 50 വയസ്സുകാരനായാലും ശരി, 7 വയസ്സുള്ള അപ്പൂപ്പനായാലും ശരി, പുള്ളിക്കാരനെ എല്ലാവരെയും ഇവൻ ചേട്ടാന്നേ വിളിക്കത്തുള്ളൂ. അതാണ് ഏട്ട, ഹെൻറീറ്റ ഫോർ. നെക്സ്റ്റ്, ഇതിനു മുമ്പ് ആൻ്റണിയിലേക്കായിരുന്നു, അവർ വിരമിച്ചു. ആൻ്റണിയിലേക്ക് വേണം നമുക്ക് എങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കാം. ആൻ്റണിയിലേക്ക് എന്ന് പറയുന്നത് ഇപ്പം ലേക്ക് ചിൽഡ്രനുമായിട്ട് അങ്ങനെ നമുക്ക് ലിങ്ക് ചെയ്യാൻ നോക്കാം. ഇപ്പം സാധാരണ യുനിസെഫ് ഫണ്ട് കൊടുക്കുന്നത് നീന്തൽ പഠിപ്പിക്കാനാണ് എന്ന് നമ്മളൊന്ന് ഇമാജിൻ ചെയ്യുക, ഒന്ന് സങ്കല്പിച്ചെടുക്കുക. അപ്പം ആൻ്റണിയിലേക്ക്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട് യു എൻ എഫ് പി എ. ഇതിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് നത്താലിയ കാനം. ഇനി നമുക്ക് എങ്ങനെ ലിങ്ക് ചെയ്യാൻ നോക്കാം. ഞാൻ യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ടിൻ്റെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞ വേർഡ് എടുക്കുന്നു. പോപ്പുലേഷനിൽ ഞാൻ പോപ്പുലസ് എന്നൊരു വേർഡ് കണ്ടിരുന്നു. പോപ്പുലറായിട്ടുള്ളൊരു വ്യക്തി എന്ന് പറയുന്നത്, ഈ അടുത്ത് മനോരമയുടെ ന്യൂസ് മേക്കർ ഓഫ് ദി ഇയർ 2017 എന്ന് പറഞ്ഞാൽ കാനൻ രാജേന്ദ്രനാണ് കൊടുത്തത്. അപ്പം നമ്മളിപ്പം അടുത്ത് പോപ്പുലസ് ആയിട്ടുള്ള വ്യക്തി എന്ന് പറഞ്ഞാൽ കാനം. ഓക്കെ, സി പി ഐയുടെ നേതാവാണ്, സെക്രട്ടറിയാണ് നത്താലിയ കാനം. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ. ഇത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇത് ഞാൻ ട്രിക്ക് ഉപയോഗിക്കുന്നില്ല. ആൻ്റോണിയോ ഗുട്ടറസ് ഭയങ്കര ഫേമസ് ആണ്, ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ്, അതുകൊണ്ട് ഞാനങ്ങ് വിടുന്നു. നെക്സ്റ്റ് എന്ന് പറയുന്നത് മൂന്ന് ഓർഗനൈസേഷൻ ഉണ്ട്. യുണൈറ്റഡ് നേഷൻസ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ യു എൻ ഐ ഡി ഒ, ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി, പിന്നെ എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ ഓഫ് ദി പെട്രോളിയം എക്സ്പോർട്ടിംഗ് നേഷൻസ് ഒപെക്. ഓക്കെ, ഈ മൂന്ന് ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം എന്ന് പറഞ്ഞാൽ വിയന്നയാണ്. ഇതിനെല്ലാം കൂടെ കണക്ട് ചെയ്യുന്നുണ്ട് നമുക്ക് ആറ്റോമിക് പെട്രോളിയം ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് വിയന്നയിലാണെന്ന് പറയാം. ആറ്റോമിക് ആൻഡ് പെട്രോളിക് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് വിയന്നയാണ്, അത് ഓസ്ട്രിയയാണ്. ഓക്കെ, അങ്ങനെ നമുക്ക് ഒരു ട്രിക്ക് ഉപയോഗിച്ച് പറയാം, ആറ്റോമിക് ആൻഡ് പെട്രോളിയം ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് ഇവിടെ വിയന്നയാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെയൊക്കെ ഹെഡ് ആരാന്ന് നോക്കാം. ഇവിടെ ഞാൻ ഇൻഡസ്ട്രി എന്നൊരു വാക്കുണ്ടല്ലേ, ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താണ്, വലിയ വലിയ ഇൻഡസ്ട്രികൾ വരുന്ന ആർക്ക് വേണ്ടിയാണ്, യങ്സ്റ്റേഴ്സിന് വേണ്ടിയാണ്, അവരുടെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ വേണ്ടിയാണ് പുതിയ പുതിയ ഇൻഡസ്ട്രികൾ വരുന്നത്. അതായത് ലീ യങ്സ്റ്റേഴ്സിന് വേണ്ടിയാണ് ഇൻഡസ്ട്രികൾ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം അറ്റോമിക് എനർജി. അറ്റോമിക് എനർജി എന്ന് പറഞ്ഞത് അമോ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഈ വെടിക്കോപ്പിനെയൊക്കെയാണ് അമോ എന്ന് പറയുന്നത്. ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധോപകരണം എന്ന് പറയുന്നത് അവിടുത്തെ അറ്റോമിക് എനർജിയാണ്. അങ്ങനെ നമുക്ക് ലിങ്ക് ചെയ്യാവുന്നതാണ്. അറ്റോമിക് എനർജി, ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി എന്ന് പറഞ്ഞാൽ യുക്കിയ അമോ, യുക്കിയ അമാനോ, അത് അമ്മോ എന്നെടുക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ ഓഫ് ദി പെട്രോളിയം എക്സ്പോർട്ടിംഗ് നേഷൻസ് ഒപെക്. ഇപ്പോൾ നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്ന വേൾഡിൽ ഏറ്റവും കൂടുതൽ പെട്രോളിയം ഇമ്പോർട്ട് ചെയ്യുന്നൊരു രാജ്യമാണ് അല്ലേ. ഏറ്റവും കൂടുതൽ പെട്രോളിയം അതുപോലുള്ള ഡീസല് കാര്യങ്ങളൊക്കെ
പെട്രോളിയം ഇമ്പോർട്ട് ചെയ്യുന്ന കാര്യം. അപ്പം ഇന്ത്യയാണ്, ഇന്ത്യ എന്ന് പറഞ്ഞ വേർഡുണ്ട്. അപ്പം ബർക്കിന്തോ എന്ന് പറഞ്ഞൊരു വേർഡ്, മുഹമ്മദ് ബർക്കിന്തോ. ഓക്കെ, അങ്ങനെ നമുക്ക് ലിങ്ക് ചെയ്യാവുന്നതാണ്. പെട്രോളിയം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യയിലാണ്. അതിനകത്തൊരു ഇന്ത്യ എന്ന് ബർക്കിന്തോ എന്ന് വേർഡുണ്ട്. ഇങ്ങനെ നമുക്ക് ലിങ്ക് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ്, ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ കൗൺസിൽ ഓൺ മോണുമെൻറ്റ്സ് ആൻഡ് സൈറ്റ്സ് ഇക്കോമോസ്, യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ സയൻറ്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ. നെക്സ്റ്റ്, ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോപ്പറേഷൻ ഡെവലപ്മെൻറ്റ്, ഇൻ്റർനാഷണൽ ചേംബർ ഓഫ് കൊമേഴ്സ്. ഈ നാല് ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം എന്ന് പറഞ്ഞാൽ പാരീസാണ്. ഓക്കെ, അതായത് ഇൻ്റർനാഷണൽ കൗൺസിൽ ഓൺ മോണുമെൻറ്റ്സ് ആൻഡ് സൈറ്റ്സ് ഇക്കോമോസ്, യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ സയൻറ്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ യുനെസ്കോ, ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോപ്പറേഷൻ ഡെവലപ്മെൻറ്റ് OECD, ഇൻ്റർനാഷണൽ ചേംബർ ഓഫ് കൊമേഴ്സ്. ഈ നാല് ഓർഗനൈസേഷൻ്റെയും ആസ്ഥാനം എന്ന് പറഞ്ഞാൽ പാരീസാണ്. ഇത് നമുക്ക് എങ്ങനെ ലിങ്ക് ചെയ്ത് നോക്കാം. ഞാൻ പാരീസ് എന്ന് പറയുമ്പം ഞാൻ ഈഫൽ ടവർ എടുക്കുന്നു. ഈഫൽ ടവർ എന്നറിയാമല്ലോ, ഒരു എന്താണ്, ഒരു നല്ല ഒരു സൈറ്റാണ്. ഓക്കെ, ഒരു നല്ലൊരു മോണുമെൻ്റാണ്. അങ്ങനെയൊക്കെ ഞാൻ എടുക്കുന്നു. അത് ഇൻ്റർനാഷണൽ കൗൺസിൽ ഓൺ മോണുമെൻറ്റ്സ് ആൻഡ് സൈറ്റ്, അതായത് നമ്മുടെ ഈഫൽ ടവർ എന്ന് പറഞ്ഞാൽ ഞാനൊരു സ്മാരകമായിട്ടും ഒരു നല്ല സൈറ്റായിട്ടും എടുക്കുന്നു. ഓക്കെ, അപ്പം എക്സാമിന് മോണുമെൻറ്റ്സും സൈറ്റ്സും ഉണ്ടെങ്കിൽ അത് ഈഫൽ ടവറാണ്. ഈഫൽ ടവർ ഉള്ളത് പാരീസിലാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷണൽ സയൻറ്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ. ഇതെന്ന് പറയുന്നത് ചരിത്ര വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ വളരെയധികം സഹായകമായിട്ടുള്ള കാര്യമാണ് അല്ലേ. ഇപ്പം അവിടുത്തെ കൾച്ചർ വിളിച്ചോതുന്ന ടൈപ്പ്, ഓക്കെ, കൾച്ചർ വിളിച്ചോതുന്ന ടൈപ്പുള്ള ഒരു കൺസ്ട്രക്ഷനാണ്. അതുപോലെ തന്നെ അവിടെ അതിൽ നിന്നൊക്കെ നമുക്ക് എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ക്ലൂ കിട്ടും. നെക്സ്റ്റ് എന്ന് പറയുന്നത് എക്കണോമിക് കോപ്പറേഷൻ ഡെവലപ്മെൻറ്റ്. ഇപ്പോൾ ഈ ഒരു ഈഫൽ ടവർ ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ഈ ഒരു മോണുമെൻ്റ് അവിടെ ഉള്ളതുകൊണ്ട് ആ രാജ്യത്തിന് എക്കണോമിക് ഡെവലപ്മെൻ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ അവർ നടത്തുന്നതെന്ന് പറയുന്നത് ഈ ഫീസും കാര്യങ്ങളൊക്കെ വെച്ചായിരിക്കും നടത്തുന്നത്. അപ്പോൾ അവിടെ ഒരു ചെറിയ എക്കണോമിക് ഡെവലപ്മെൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇങ്ങനൊരു സൈറ്റ് അവിടെ ഉള്ളതുകൊണ്ട് തന്നെ അവിടെയുള്ള കൊമേഴ്സ്, അതിനെ ചുറ്റുപറ്റിയുള്ള വ്യവസായവും വർദ്ധിക്കുന്നു. അപ്പോൾ ഈ നാല് കാര്യങ്ങളാണ് ഈഫൽ ടവറുമായിട്ട് ഞാൻ ബന്ധപ്പെടുത്തി പറയുന്നത്. ഈഫൽ ടവർ എന്ന് പറഞ്ഞാൽ പാരീസാണ്. നമുക്ക് ഈഫൽ ടവർ അല്ല വേണ്ടത്, ഈഫൽ ടവർ നിൽക്കുന്ന പാരീസാണ് വേണ്ടത്. അതായത് മോണുമെൻറ്റ്സ് ആൻഡ് സൈറ്റ് എന്ന് പറഞ്ഞാൽ ഇക്കോമോസ്, മോണുമെൻറ്റ്സ് എന്ന് പറയുന്നത് ആൻഡ് സൈറ്റ്സ് എന്ന് പറയുന്നത് അത് ഈഫൽ ടവറാണ്, അത് പാരീസിലാണ്. ഓക്കെ, എഡ്യൂക്കേഷൻ സയൻറ്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാം. അതുപോലെ തന്നെ ഇത് അവിടുത്തെ കൾച്ചറാണ്, കൾച്ചറൽ ഓർഗനൈസേഷൻ, കൾച്ചറൽ അവിടുത്തെ സാംസ്കാരികം വിളിച്ചോതുന്ന ടൈപ്പുള്ള ഒരു മോണുമെൻ്റാണ് നമ്മൾ വിചാരിക്കുക. അതുപോലെ തന്നെ എക്കണോമിക് ഡെവലപ്മെൻറ്റ്, ഇതുള്ളത് അവിടെ ഉള്ളതുകൊണ്ട് അവിടെ എക്കണോമിക്കായിട്ട് ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നു. അവിടെ പിന്നെ എന്ന് പറയുന്നത് ചേംബർ ഓഫ് കൊമേഴ്സ്. ഓക്കെ, അത് ചുറ്റിപ്പറ്റിയിരിക്കുന്ന വ്യവസായം വർദ്ധിക്കുന്നു. ഓക്കെ, ഇതിൻ്റെയൊക്കെ ഹെഡ് ആരാന്ന് നമുക്ക് നോക്കാം. ടോഷിയോക്കി കോനോ, അതായത് ഇൻ്റർനാഷണൽ കൗൺസിൽ ഓൺ മോണുമെൻറ്റ്സ് ആൻഡ് സൈറ്റ്സ് എന്ന് പറയുന്നത് മോണുമെൻറ്റ്സും സൈറ്റും തന്നെ എന്തിനുള്ളതാണ്, കാണാനുള്ളതാണ് അല്ലേ. ടോഷിയോക്കി കോനോ, കോനോ എന്നുള്ള വാക്കുണ്ട്, അതിനെ ഞാൻ കാണാൻ പറയുന്ന വാക്കുന്നത് കാണുക. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷൻ സയൻറ്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ. ഇതെന്ന് പറഞ്ഞാൽ എറീന ബുക്കോവ. എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന അതിനകത്ത് വാക്കിലൊരു ബുക്കുണ്ടല്ലേ, ബുക്കോവ. ഓക്കെ, ഞാൻ അടുത്ത് പറയുന്നു. അടുത്തത് ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോപ്പറേഷൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ജോസ് ആംഗിൾ ഗറിയാണ്. ഇപ്പം ഞാൻ പറയുന്നു പാരീസിലൊക്കെ ഏറ്റവും കൂടുതൽ എക്കണോമിക് ഡെവലപ്മെൻ്റ് ഉള്ളത് ജോസ് ആലുക്കാസ് എന്നാണെന്ന് പറയുന്നത്. ഞാനിതൊരു ഇട്ടിക്കൽപ്പം എന്താണ്, ഇപ്പം വിയർഡാണ് എങ്കിലും ഞാനൊന്ന് സൂചിപ്പിക്കുന്നു. ജോസ് ആലുക്കാസ് എന്ന് പറഞ്ഞൊരു ജ്വല്ലറി ഷോപ്പ് ഉണ്ടല്ലോ, ഇപ്പോൾ അവർക്കാണ് ഏറ്റവും കൂടുതൽ എക്കണോമിക് ഡെവലപ്മെൻ്റ് ഉള്ളതെന്ന് പറയുക പാരീസിൽ. ഇപ്പം ട്രിക്കിയാണ്, അത് നിങ്ങളെന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് ഇൻ്റർനാഷണൽ ചേംബർ ഓഫ് കൊമേഴ്സ്. അതുപോലെ തന്നെ ഈ കൊമേഴ്സ് എന്ന് പറയുന്നത് സാധാരണ വ്യവസായികൾ എന്ന് പറയുന്നത് നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. വ്യവസായികൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താണ് പറയുന്നത്, ഈ കൂടോത്രത്തിലും അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ വിശ്വസിക്കുന്നതൊക്കെയാണല്ലേ. ഓക്കെ, അവരെന്ന് പറയുന്നത് വിച്ചിൻ്റെ അടുക്കൽ പോകുന്നത്, വിച്ച് എന്ന് പറയുന്നത് ദുർമന്ത്രവാദിനി. ഓക്കെ, അപ്പം കൊമേഴ്സ് എന്ന് പറയുന്നത് ഡാനിലോ വിച്ച് എന്ന് ഞാൻ എടുക്കുന്നു. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ റോമാണ്. റോം എന്ന് പറയുന്നത് റോമിലെ ഇറ്റലി എന്ന് പറയുന്ന സ്ഥലമാണ്. ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ആസ്ഥാനം എന്ന് പറഞ്ഞാൽ റോമിലെ ഇറ്റലിയാണ്, സോറി ഇറ്റലിയിലെ റോമാണ്. ഇപ്പം നോക്കാം, എങ്ങനെയാണെന്ന് നോക്കാം. ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ, ഫുഡ് എന്ന് പറഞ്ഞാൽ ഇഡലി ആയിട്ട് എടുക്കുന്നത്, ഇഡലി എന്ന് പറഞ്ഞാൽ ഇറ്റലിയാണ്. അതുപോലെ തന്നെ ജോസ് ഗ്രേസിയാനോ ഡാ ഡിസെൽവ, ഞാനതൊരു ഹൽവ എന്ന് പറയുന്ന വാക്കുണ്ട്, സിൽവ ഹൽവ. അപ്പോൾ ഫുഡുമായിട്ട്
എന്താണ് താരതമ്യപ്പെടുത്തിയെടുക്കാൻ നമുക്ക് സിൽവ. ഓക്കെ, നെക്സ്റ്റ് നെക്സ്റ്റ് ഏഷ്യ പെസഫിക് എക്കണോമിക് ഓപ്പറേഷൻ അപെക്, അതിൻ്റെ ആസ്ഥാനം സിംഗപ്പൂറാണ്, ഹെഡ് ട്രാൻ ഡായി ക്വാങ് ആണ്. ഇത് നമുക്ക് എങ്ങനെ ലിങ്ക് ചെയ്ത് നോക്കാം. അപെക് എന്ന് പറഞ്ഞ വാക്കുണ്ട്, ഏഷ്യൻ അപെക്, ഏഷ്യൻ പെസഫിക് എക്കണോമിക് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അപെക്കാണ്. ഈ അപെക്കിലെ ഞാൻ എയ്പ് എന്ന് വാക്കെടുക്കുന്നു, ആൾക്കുരങ്ങ്. ഈ ആൾക്കുരങ്ങ് പാടിയാൽ, സിംഗപ്പൂർ പാടിയാൽ എന്ത് വിളിക്കും? ട്രെയിൻ കരയെന്ന് വിളിച്ചിരിക്കും അല്ലേ. അപ്പം എയ്പ് പാടിയാൽ, സിംഗ് ചെയ്താൽ ട്രെയിൻ കരയെന്ന് വിളി, ട്രെയിൻ കൂ നടക്കിരിക്കും. ഓക്കെ, യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ, യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ. ഇപ്പോൾ പോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ നാടുകളിലൊക്കെ ആണെങ്കിൽ ഇലക്ട്രിക് പോസ്റ്റാണ് അല്ലേ. ഇലക്ട്രിക് പോസ്റ്റ് കത്തുന്നു, ബേൺ, BURN, ബേൺ കത്തുന്നു. കത്തുമ്പോൾ എന്ത് ചെയ്യും? ഇലക്ട്രിസിറ്റി KCB നാല് വന്നിട്ട് സ്വിച്ച് ഓഫ് ചെയ്യും. അതാണ് സ്വിറ്റ്സർലാൻഡ്. ഓക്കെ, അതുപോലെ തന്നെ ഈ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ തപാൽ, തപാലിൽ പ്രധാനപ്പെട്ട ഇപ്പോൾ നമ്മൾ സ്പീഡ് പോസ്റ്റൊക്കെ വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സൈൻ ചെയ്ത് കൊടുക്കും അല്ലേ. ബിഷാപ്പ് അബ്ദുറഹ്മാൻ ഹുസൈൻ, ഹസൈൻ ഹസൈൻ എന്ന് പറയുന്ന അകത്തൊരു സൈൻ ഉണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ, സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ ICAO. ആസ്ഥാനം എന്ന് പറഞ്ഞാൽ മോൺട്രിയൽ, കാനഡ. ഫാങ് ലിയു, ഇത് നമുക്ക് എങ്ങനെ ലിങ്ക് ചെയ്ത് നോക്കാം. ഇപ്പം സാധാരണ പണ്ട് ഈ വിമാനമൊക്കെ വന്ന സമയത്ത് ഈ നമ്മുടെ നാട്ടുമ്പുറത്തൊക്കെയുള്ള കാൽനട യാത്രക്കാർ, കാൽനട യാത്രക്കാരെന്ന് പറഞ്ഞാൽ കാനഡ, അവർക്കിത് പറവയാണോ റിയലാണോ എന്നൊന്നും എന്താണ് ആദ്യമായിട്ട് ഫ്ലൈറ്റ് പോകുന്നത് കാണാത്ത അവർക്ക് എന്താണെന്ന് തോന്നുന്നു, അവർക്ക് റിയൽ ആണോ എന്ന് തോന്നത്തില്ല. അതാണ് സിവിൽ ഏവിയേഷൻ എന്ന് പറയുന്നത് മോൺട്രിയൽ, കാനഡ. അതിൻ്റെ ഇപ്പം ഹെലികോപ്റ്റർ ആയാലും ശരി, സാധാരണ പ്ലെയിൻ ആയാലും ശരി, അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞാൽ ഫാൻ ആണല്ലേ, ഫാങ് ലിയു, ഫാൻ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ട്രീറ്റി ഓർഗനൈസേഷൻ, നാറ്റോ. ഇൻ്റർനാഷണൽ ട്രീറ്റി ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് നാറ്റോ ആണ്. അതിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് അതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ബ്രസൽസ് ആണ്, ബെൽജിയം. ജെൻസ് സ്റ്റോൾട്ടൻബെർഗ് ആണ് ഹെഡ്. ഇത് നമുക്ക് എങ്ങനെ ലിങ്ക് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ സാധാരണ നമ്മൾ ടി വിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇന്ന പേസ്റ്റ് കൊണ്ട് പല്ലി വെക്കൂ, അപ്പം ദുർഗന്ധം അകറ്റൂ എന്നൊക്കെയുള്ള വാക്ക്, അത് ഞാൻ നാറ്റോ എന്ന് പറഞ്ഞെടുക്കുന്നു. നാറ്റോ, നാറ്റോ, നാറ്റോ എന്നെടുക്കുന്നു. ഇത് ബ്രസൽസ്, ബ്രഷ് ചെയ്യുക. ഓക്കെ, നാറ്റോ എന്ന് പറയുന്നത് ബ്രഷ് ചെയ്യാത്തതുകൊണ്ടാണ്. ഓക്കെ, അതിൻ്റെ ഹെഡ് എന്ന് പറഞ്ഞാൽ ജെൻസ് സ്റ്റോൾട്ടൻബെർഗ് ആണ്. ഇപ്പോൾ സാധാരണ നമ്മൾ ഒരു വാക്ക് ട്രീറ്റ് കൊടുക്കാൻ ഇരിക്കുക, ട്രീറ്റ്, ട്രീറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നോർമലായിട്ട് അയാൾക്ക് ബർഗർ വാങ്ങിച്ചു കൊടുക്കും അല്ലേ. ബെർഗോ, ബെർഗ്, ബെർഗ്, സ്റ്റോൾട്ടൻബെർഗിലെ ബെർഗർ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഹേഗ് ആണ് എൻ്റെ ആസ്ഥാനം, ഹേഗ് നെതർലാൻഡ് ആണ്. ഇത് അബ്ദുൽ ഖാസി അഹമ്മദ് യൂസഫ്. ഇപ്പോൾ സാധാരണ ഈ കോടതികളൊക്കെ എന്തിനാണ്? സമൂഹം വൃത്തിയാക്കാൻ വേണ്ടിയാണ്, സാഫ് ചെയ്യാൻ വേണ്ടിയാണ്. ഹിന്ദി വേർഡ് സാഫാക്കാൻ വേണ്ടിയാണ് യൂസഫ്. നെക്സ്റ്റ് ഇൻ്റർനെറ്റ് കോപ്പറേഷൻ ഫോർ അസൈൻഡ് നെയിംസ് ആൻഡ് നമ്പേഴ്സ്, ഐക്യാൻ. ഇതിൻ്റെ ആസ്ഥാനം ലോസ് ആഞ്ചലസ് ആണ്, ഗോറൻ മാർബി ആണ് ഇതിൻ്റെ ഹെഡ് എന്ന് പറയുന്നത്. നമുക്ക് എങ്ങനെ ലിങ്ക് ചെയ്ത് നോക്കാം, ഇത് അല്പം ട്രിക്കിയാണ്. ഇപ്പം നമ്മൾ പണ്ട് ക്രിക്കറ്റ് കളിക്കാനത്തൊക്കെ നമ്മൾ ഈ ഷാൾ വിളിക്കാൻ പറയും, ഫീൽഡ് ചെയ്യുമ്പം ഐ ഷോലൊക്കെ വിളിക്കാൻ പറയും. ഇതെന്തിനാണ് വിളിക്കുന്നത്? അതായത് നമ്മളിപ്പോൾ ഒരു ക്യാച്ച് എടുക്കാൻ വരുമ്പം അടുത്തുള്ള ആര് നമ്മളെ അടുത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നമുക്ക് പറ്റുമെന്ന് പറയാൻ വേണ്ടിയാണ് നമ്മൾ ഷാൽ പറയുന്നത്. ഇപ്പം സാധാരണ ഇപ്പം ഐഷോല് അധികം വിളിക്കാത്ത ഒരാൾ പെട്ടെന്ന് നമ്മൾ പറയുന്നു, എടാ നീ പന്ത് വരുമ്പോൾ ഇതിനെപോലെ ഐഷാല് വിളിക്കണമെന്ന് പറയും. ഇപ്പം അവൻ വിളിച്ച് പരിചയമില്ലായിരിക്കും, അവൻ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പെട്ടെന്നൊരു ക്യാച്ച് വരുന്നു, അവൻ പെട്ടെന്ന് ബ്ലാക്ക് ഔട്ടാകുന്നു. അപ്പോൾ അവൻ ഷാല് വിളിക്കണോ എന്ത് വിളിക്കണമെന്ന് അറിഞ്ഞ് അറിഞ്ഞുവിടെ. അപ്പോൾ അവൻ മാറു മാറു മാറി നിൽക്കടാന്ന് പറയും, മാറി നിൽക്കടാ ഓടി മാറാ എന്നൊക്കെ പറയും. അപ്പം ഐക്യാൻ എന്ന് പറയുന്നത്, ഐക്യാൻ എന്ന് പറഞ്ഞാൽ ഐഷാലായിട്ട് എടുക്കുന്നു. ഐക്യാൻ എന്ന് പറയുന്നത് ലോസ് ആകാതിരിക്കാൻ വേണ്ടി, റാൻ ഓടി മാറ് എന്നൊക്കെ പറയുന്നു, ഓടി മാറെന്ന് പറയും. ഓക്കെ, റാൻ മാറ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ റിന്യൂവബിൾ എനർജി, റിന്യൂവബിൾ എനർജി ഏജൻസി. ഇതിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് അദ്നാൻ അമീനാണ്. ഇതിൻ്റെ ഹെഡും ഇതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് അബുദാബിയാണ്. ഞാൻ മാറ്റി തിരിച്ചാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അതായത് പുതിയ അദ്നാൻ അമീൻ, അതായത് അദ്നാൻ സമി, അദ്നാൻ സമി എടുക്കുന്നത്. അപ്പോൾ അദ്നാൻ സമി അറിയാമല്ലോ, അദ്നാൻ സമി ഇപ്പം ഭയങ്കര പുള്ളിക്കാരൻ്റെ ഡയറ്റൊക്കെ ചെയ്ത് വണ്ണമൊക്കെ കുറച്ച് മെലിഞ്ഞിട്ടുണ്ട്. അപ്പോൾ റിന്യൂവബിൾ എന്ന് പറഞ്ഞാൽ പുതിയ അദ്നാൻ സമി എടുക്കുന്നത്, പുതിയ അദ്നാൻ അമീൻ. ഓക്കെ, പുള്ളിക്കാരൻ എങ്ങനെ മെലിഞ്ഞു എന്ന് പറഞ്ഞാൽ, പുള്ളിക്കാരന് പഞ്ചാബി ധാപ്പയുണ്ടല്ലോ, അവിടുത്തെ ഫുഡ് കുറച്ചു. അപ്പം അബുദാബി ധാപ്പയിലെ ഫുഡ് കുറച്ചപ്പോൾ അദ്നാൻ സമി
പുതിയതായി. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് അസോസിയേഷൻ ഓഫ് സൗത്ത് ഏഷ്യൻ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് ആസിയാൻ. എൻ്റെ ആസ്ഥാനം എന്ന് പറഞ്ഞാൽ ജക്കാർത്തയാണ്, ഇന്തോനേഷ്യയാണ്, ലിം ജോക് ഹോയാണ്. അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് ആസിയാൻ. നോക്കൂ, അതിനകത്ത് ഒരു സി എന്ന് പറയുന്ന വാക്കുണ്ടല്ലേ. സി എന്ന് പറയുന്നത് ഇപ്പം കടലിൽ പോകുകയാണെങ്കിൽ എന്താ, നമ്മൾ ജാഗ്രത പാലിക്കണം അല്ലേ, ഡേഞ്ചറസ് ആണ്. എങ്ങനെ നമുക്ക് എന്തെങ്കിലും പറ്റിയാൽ നമ്മൾ സിഗ്നൽ കൊടുക്കണം. സിഗ്നൽ എങ്ങനെ കൊടുക്കുന്നത്? ഹോയ് എന്ന് പറയുന്ന സിഗ്നൽ കൊടുക്കുന്നു, HOI, ലിം ജോക് ഹോയ്. ഓക്കെ, നെക്സ്റ്റ് നെക്സ്റ്റ് ഇൻ്റർനാഷണൽ കമ്മിറ്റി ഓഫ് ദ റെഡ് ക്രോസ് ICRC. റെഡ് ക്രോസിൻ്റെ ആസ്ഥാനം ജനീവയാണ്, ജനീവ സ്വിറ്റ്സർലാൻഡാണ്. എൻ്റെ ഹെഡ് എന്ന് പറഞ്ഞാൽ പീറ്റർ മറർ എന്ന് പറയും. ഓക്കെ, ഇത് ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഡബ്ല്യൂ തുടങ്ങി ഓയിൽ അവസാനിക്കുന്ന, ഐ തുടങ്ങി ഓയിൽ അവസാനിക്കുന്ന എന്നൊക്കെ എക്സെപ്ഷൻ ഉണ്ട്. അതിന് രണ്ട് എക്സെപ്ഷനാണ് ഇനി ഞാൻ പറയാൻ പോകുന്ന രണ്ടെണ്ണം. അതായത് ഇൻ്റർനാഷണൽ കമ്മിറ്റി ഓഫ് ദി റെഡ് ക്രോസിൻ്റെ ആസ്ഥാനം എന്ന് പറഞ്ഞാൽ ജനീവയാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് പീറ്റർ മററാണ്. നമുക്കങ്ങനെ ലിങ്ക് ചെയ്യാൻ നോക്കാം. റെഡ് ക്രോസ് എന്ന് പറഞ്ഞാൽ ആംബുലൻസ് ആയിട്ട് എടുക്കുക, റെഡ് ക്രോസ്. ഓക്കെ, ഇപ്പം ജനിക്കുമ്പോഴും ഇപ്പോൾ പ്രസവത്തിനൊക്കെ കൊണ്ടുപോകുകയാണെങ്കിൽ, പെട്ടെന്ന് ഒരു എമർജൻസി സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഒരു ആംബുലൻസ് ഉപയോഗിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഒരു മർഡർ നടക്കുക, ഒരു കൊലപാതകം നടക്കുന്നു, അവിടുന്ന് ബോഡി കൊണ്ടുവരാൻ വേണ്ടി മർഡർ, അതിനകത്ത് നിന്ന് വീട് ഞാൻ മറർ നടക്കുന്നു. ഓക്കെ, അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെയാണ് റെഡ് ക്രോസ് ആവശ്യമായിട്ട് വരുന്നത്, അതായത് ആംബുലൻസ്. നെക്സ്റ്റ് യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ഡെവലപ്മെൻറ്റ് UNCTAD. ഓക്കെ, ഇതിൻ്റെ ഹെഡ് എന്ന് പറയുന്നത്, ഇതിൻ്റെ ആസ്ഥാനം എന്ന് പറഞ്ഞാൽ ജനീവയാണ്, സ്വിറ്റ്സർലൻഡാണ്. ഇതിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് മുഖീസ കിട്ടൂയി. ഓക്കെ, നമുക്കങ്ങനെ ലിങ്ക് ചെയ്ത് നോക്കാം. ഇപ്പം കോൺഫിഡൻസിനെ ഞാൻ കോൺഫിഡൻഷ്യലായിട്ട് എടുക്കുന്നു, കോൺഫിഡൻഷ്യലായിട്ട്. ട്രെയ്ഡിനെ ഞാൻ റെയ്ഡായിട്ട് എടുക്കുന്നു. കോൺഫിഡൻഷ്യലായിട്ടൊരു റെയ്ഡ് നടത്തിയാൽ മാത്രമേ ഇപ്പോൾ ഡെവലപ്മെൻറ്റ്സിന് ജനങ്ങൾക്ക് വേണ്ടി പിരിച്ച കാശ്, ഡെവലപ്മെൻറ്റ്സിന് വേണ്ടി ജനങ്ങൾക്കായി പിരിച്ച കാശ് മുക്കിയത് കിട്ടത്തുള്ളൂ. അതായത് ഇത്രയേ ഉള്ളൂ. അതായത് കുറേ രാഷ്ട്രീയക്കാർ, ഇപ്പം ഞാനൊരു ട്രിക്കിന് വേണ്ടി പറയുന്നതാണ്, ഇപ്പോൾ രാഷ്ട്രീയക്കാർ കുറേ കാശൊക്കെ മുക്കിയെന്ന് വിചാരിക്കുക എന്ന് പറഞ്ഞാൽ അടിച്ചു മാറ്റുമെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ ഒരു റെയ്ഡ് നടത്തുന്നു, കോൺഫിഡൻഷ്യലായിട്ട് ഒരു റെയ്ഡ് നടത്തിയാൽ മാത്രമേ ഡെവലപ്മെൻറ്റ്സിന് വേണ്ടി ജനങ്ങൾക്കായി മുഖ്യ കാശ് കിട്ടത്തുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോർപ്പറേഷൻ, SARC. ഇതിൻ്റെ എല്ലാവർക്കും അറിയാം, ഇതിൻ്റെ ആസ്ഥാനം എന്ന് പറഞ്ഞാൽ കാഠ്മണ്ഡു ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഹെഡ് എന്ന് പറഞ്ഞാൽ അംജദ് ഹുസൈൻ ബി സെയിലാണ്. ഓക്കെ, ഇപ്പം നമ്മൾ ഈ SARC എന്ന് പറയുന്നത് SARC എടുക്കുക. ഓക്കെ, ഈ SARC വിളിക്കുന്ന ആരെയാണ് SARC വിളിക്കുന്നത്? അതായത് ഇപ്പം ജാടയുള്ള ഒരാളെയൊക്കെ എന്താണ് സന്തോഷിപ്പിക്കാൻ, അല്ലെങ്കിൽ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ SARC അധികം വിളിക്കുന്നത് അല്ലേ. SARC വിളിക്കുന്ന ആരാണ്? ജാടയുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഹസന. ഓക്കെ, അംജദ് ഹുസൈൻ ബി സെയിൽ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ട്രാൻസ്പെറൻസി ഇൻ്റർനാഷണൽ, ബെർലിൻ ജർമ്മനി. ഇതിൻ്റെ ആസ്ഥാനം എന്ന് പറഞ്ഞാൽ ബെർലിനാണ് ജർമ്മനി. എൻ്റെ ഹെഡ് എന്ന് പറഞ്ഞാൽ പെട്രീഷ്യ മുറീറ. ഓക്കെ, ഇത് നമുക്കങ്ങനെ ലിങ്ക് ചെയ്യാൻ നോക്കാം. ട്രാൻസ്പെറൻസി ഇൻ്റർനാഷണൽ എന്ന് പറയുന്നത് ഇപ്പം പണ്ട് ഒരു ബെർലിൻ മതിൽ നിങ്ങൾ കേട്ടതാണല്ലോ, ബെർലിൻ മതിൽ ഉണ്ടായിരുന്നു. ഇപ്പം വെസ്റ്റ് ജർമ്മനിയും ഈസ്റ്റ് ജർമ്മനിയും തമ്മിൽ വേർതിരിക്കുന്നത്. ഇപ്പം ബെർലിൻ മതിൽ പൊളിഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ ട്രാൻസ്പെറൻ്റ് ആയി അല്ലേ. അപ്പോൾ ബെർലിൻ മതിലാണ് ട്രാൻസ്പെറൻസി ആയിട്ട് കാരണം. അപ്പോൾ ബെർലിൻ എന്ന് പറഞ്ഞാൽ ജർമ്മനിയാണ്. ഇതിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് പെട്രീഷ്യ മുറീറ. ഇത് നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് കാണാൻ പഠിക്കുക. ഓക്കെ, ഇത് ഞാൻ ഒരെണ്ണം മാത്രമേ പറയുന്നുള്ളൂ കാണാൻ പഠിക്കാൻ. ഇപ്പം നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഇപ്പം പഠിച്ച, അതായത് 10, 38, 39 പഠിച്ച്, ഇപ്പം നിങ്ങൾ പഠിക്കുമ്പോൾ ഇതിന് എന്തെങ്കിലും ഒരു സഹായം നിങ്ങൾക്ക് കിട്ടുക എന്ന് തോന്നിയാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്കും ചെയ്യാവുന്നതാണ്. ഡിസ്ലൈക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്താണ് റീസൺ കൂടെ എഴുതണം, കാരണം എനിക്കത് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ഇന്ന് ഇത്രയേ ഉള്ളൂ. താങ്ക് യു വെരി മച്ച്.